കെ എം മാണി വിശുദ്ധനാണ് സിപിഎമ്മിന് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിയേറ്റ് യോഗം ചേരുമ്പോൾ ഇടക്കിറങ്ങി വന്ന് സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന വിജയരാഘവൻ തന്നെ അക്കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞു നമ്മൾ അത് കേട്ടു മാണി സാറിന്റെ പേരേ സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞിട്ടില്ല എന്നാണ് സിപിഎമ്മിന്റെ വാദം മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങളാണ് ഇത് അതല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പക്ഷേ നിയമസഭയിലെ സ്പീക്കർ ഡയസിലെ ദൃശ്യങ്ങൾ സിപിഎമ്മിനെ പരിഹസിക്കുന്നവയായിട്ട് നാട്ടുകാരെല്ലാവരും ഇപ്പോഴും കാണുന്നുണ്ട് മാണി കള്ളനാണ് എന്ന് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ തൊട്ട് സാധാ അണി വരെ പറഞ്ഞിരുന്നതാണ് അതെല്ലാവർക്കും അറിയാം ഓർമ്മയിൽ നിന്ന് പോകാൻ സമയമായിട്ടില്ല എന്നിട്ടും എന്താണ് സിപിഎം നഗ്നമായിട്ട് നാട്ടുകാരോട് ഇപ്പോൾ മാറ്റി പറയുന്നത് ജോസ് കെ മാണിക്കും പാർട്ടിക്കും ഇപ്പോഴത്തേതല്ലാത്ത ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളതല്ലാത്ത ഒരു വഴി ഇക്കാര്യത്തിൽ ഇല്ലേ ഇതാണ് ചർച്ച സ്വാഗതം സിപിഎം നേതാവ് എംഎൽഎ ശ്രീ പി പി ചിത്രരഞ്ജൻ ആലപ്പുഴയിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കും അഡ്വക്കേറ്റ് അജയകുമാർ നിയമവിദഗ്ധൻ നമുക്കൊപ്പം സ്റ്റുഡിയോ ഫ്ലോറിലുണ്ട് ശ്രീ എൻ ശ്രീകുമാർ രാഷ്ട്രീയ നിരീക്ഷകനും മാധ്യമപ്രവർത്തകനും തൃശ്ശൂരിൽ നിന്നാണ് അദ്ദേഹം ഉള്ളത് ശ്രീ പി സി ജോർജ് കോട്ടയത്ത് നിന്ന് അല്പസമയത്തിന് ശേഷം ഈ ചർച്ചയിൽ ചേരും ആദ്യം ശ്രീയും അഡ്വക്കേറ്റ് അജയകുമാർ ഇവിടെ സത്യവാങ്മൂലത്തിലൊന്നും അങ്ങനെയൊരു പേരില്ല അഭിഭാഷകൻ കെ എം മാണിയുടെ പേരേ പറഞ്ഞിട്ടില്ല എന്നാണ് ഈ സംഭവങ്ങളിൽ സിപിഎമ്മിൻ്റെയും ചുവട് പിടിച്ച് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ജോസ് കെ മാണിയുടെയും വാദം ഇവിടെ ഈ നിയമസഭാ കയ്യാങ്കളി കേസ് നമുക്ക് എല്ലാവർക്കും അറിയാം ഹൈക്കോടതിയിൽ നിന്ന് സർക്കാരിനെതിരായിട്ടുള്ള വിധി ഉണ്ടായതാണ് സുപ്രീം കോടതിയിലേക്ക് പോയി സുപ്രീം കോടതി ആ കേസ് പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തിനായിരുന്നു സമരം എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും ജോസ് കെ എം മാണിക്കെതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അഴിമതി സംഭവത്തിനെതിരായിട്ടുള്ള സമരമാണ് എന്ന കാര്യം അവർക്ക് ബോധ്യപ്പെടുത്തേണ്ടതായി വരില്ലേ വളരെ ബാലിശമായൊരു വാദമല്ലേ സി പി എമ്മും ജോസ് കെ മാണിയാണെങ്കിലും മുന്നോട്ട് വെക്കുന്ന കെ എം മാണിയുടെ പേരേ പറഞ്ഞിട്ടില്ല എന്ന വാദം ഹലോ കേൾക്കാമോ താങ്കൾക്ക് പറയാം ആ കേൾക്കാം ഇത് സി ആർ പി സി 321 വകുപ്പ് അനുസരിച്ച് ഒരു പ്രോസിക്യൂഷൻ പിൻവലിക്കുന്നതിന് പബ്ലിക് പ്രോസിക്യൂട്ടർ നൽകിയ ഹർജി ഇതിൻ്റെ ട്രയൽ കോടതി അത് നിലനിൽക്കത്തക്കതല്ല എന്ന് കണ്ട് പിൻവലിക്കത്തക്ക കേസല്ല എന്ന് കണ്ട് തള്ളുകയും അതിനെതിരെയുള്ള അപ്പീലിൽ ഹൈക്കോടതി അത് ആ കീഴ്ക്കോടതി ഉത്തരവ് ശരിവെക്കുകയും ചെയ്തതിന് മുകളിൽ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ള ഹർജിയാണ് ഈ ഹർജിയുടെ വാദം കേൾക്കുമ്പോൾ തന്നെ മാധ്യമ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്തിനാണ് ഈ പ്രതിഷേധം എന്ന് ചോദിച്ചപ്പോൾ അഴിമതിക്കെതിരെ ഉള്ള പ്രതിഷേധമായിരുന്നു എന്ന് സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും അന്ന് പത്രമാധ്യമങ്ങളിലും എല്ലാം പറഞ്ഞിരുന്നത് അഴിമതിക്കാരനായ ധനമന്ത്രിക്കെതിരെ കോഴക്കാരനായ ധനമന്ത്രിക്കെതിരെ നടത്തിയ അദ്ദേഹം ബഡ്ജറ്റ് അവതരിപ്പിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളായിരിക്കും ഇത് എന്ന് മുൻകൂട്ടി പ്രവചിച്ചതിന് ശേഷം നടത്തിയ അക്രമങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഇത് സമൂഹത്തിൽ അനുവദിക്കത്തക്കതാണോ ഈ കേസ് പിൻവലിച്ച് ഇതിൽ കുറ്റവാളികളായി ഇപ്പോൾ നിലനിൽക്കുന്ന എം എൽ എമാരെയും മറ്റും വിചാരണ കൂടാതെ വിട്ടയക്കണമോ എന്നുള്ളതാണ് ഇന്നുള്ള നിയമപ്രശ്നം അപ്പോൾ എന്ത് തന്നെ ആയിരുന്നാലും ഇത് ഒരു ക്രിമിനൽ സ്വഭാവമുള്ള വിചാരണ നേരിടേണ്ട കേസാണ് എന്നാണ് രണ്ട് കോടതികൾ വിധിച്ചിരിക്കുന്നത് അതിന് മുകളിൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ അല്ല ഇത് നിയമസഭയിൽ ഞങ്ങളുടെ നിയമസഭാ സാമാജികരുടെ അഴിമതിക്കെതിരെയുള്ള പ്രതികരണത്തിൻ്റെ ഭാഗമായി നടന്നിട്ടുള്ളത് കൊണ്ട് ഞങ്ങളെ വിചാരണയിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ള വാദവുമായി ആണ് ഈ സർക്കാർ നിൽക്കുന്നത് സർക്കാർ ഭാഗത്ത് ഇപ്പോൾ നിൽക്കുന്ന ആളുകളാണ് പ്രതി അതുകൊണ്ട് തന്നെ സർക്കാരിന് ഇതിൻ്റെ ബാധ്യത വരുന്നു അതുകൊണ്ട് അവർ അവിടെ സുപ്രീം കോടതിയിലേക്ക് പോയി ഹർജി നൽകി ആ വിധി അത് അസ്ഥിരപ്പെടുത്തി ഹൈക്കോടതിയുടെയും കീഴ്ക്കോടതിയുടെയും വിധികൾ അസ്ഥിരപ്പെടുത്തി എടുക്കുവാനാണ് ശ്രമിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു നിയമപ്രശ്നം 321 എന്ന് പറയുന്ന വകുപ്പ് പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് ചില അത്യന്താപേക്ഷിതമായ ഘട്ടങ്ങളിൽ നീതി നിർവഹണത്തിൻ്റെ ഭാഗമായി ചില പ്രത്യേക സന്ദർഭങ്ങളിൽ
ഈ പ്രോസിക്യൂഷൻ പിൻവലിക്കുവാൻ ഉള്ള അവകാശം നൽകുന്ന ഒരു ഹർജിയാണ്. ആ ഹർജി അനുവദിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും കേസിൻ്റെ സാഹചര്യങ്ങളും അതിൻ്റെ ഗൗരവവും കണക്കിലെടുത്തുകൊണ്ട് കോടതിയാണ്, വിചാരണ കോടതിയാണ് ആദ്യം തീരുമാനിക്കേണ്ടത്. ആ വിചാരണ കോടതി ഇത് നില ഈ ഹർജി അനുവദിക്കത്തക്കതല്ല എന്ന് കണ്ടു. അപ്പോൾ ഇവർ വിചാരണ നേരിടേണ്ട ഒരവസ്ഥ വന്നപ്പോഴാണ് അപ്പീലും ഇപ്പോൾ സുപ്രീം കോടതിയിലെ ഹർജിയും നിലനിൽക്കുന്നത്. ഈ അവസരത്തിലാണ് പ്രസക്തമായ അതിപ്രസക്തമായ ഒരു ചോദ്യം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതായി നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് എന്തിനായിരുന്നു ഈ കയ്യാങ്കളി എന്നുള്ളത്. ഇവിടെ പ്രതിഷേധിക്കുവാനുള്ള അവകാശം ഇന്ത്യൻ പൗരന് അവകാശപ്പെട്ടതാണ്, അതിന് യാതൊരു തർക്കവുമില്ല. രാഷ്ട്രീയക്കാരാവുമ്പോൾ അവർക്ക് പ്രതിഷേധിക്കാനായിട്ട് പല പല മാർഗങ്ങളുണ്ട്. പക്ഷേ ആ നിയമസഭയിൽ ഈ ലോകം മുഴുവൻ കണ്ട ഈ കയ്യാങ്കളിക്കും ഈ അക്രമങ്ങൾക്കും ആ പ്രതിഷേധത്തിൻ്റെ പ്രൊട്ടക്ഷനിൽ നിന്നുകൊണ്ട് അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നൊരു സന്ദേശമാണ് സുപ്രീം കോടതി ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അത് തെറ്റായ സന്ദേശം ഈ സമൂഹത്തിന് നൽകും എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ ആദ്യ പ്രതികരണങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി, ഞാൻ തിരിച്ചു വരാം അവിടെ രാജകുമാർ താങ്കളിലേക്ക്. ശ്രീ പി പി ചിത്രരഞ്ജനുണ്ട്, നമ്മോടൊപ്പം ശ്രീ എൻ ശ്രീകുമാറുമുണ്ട്. ശ്രീ ചിത്രരഞ്ജൻ, ഇവിടെ എന്തിനായിരുന്നു ഈ അക്രമ സംഭവങ്ങൾ, ഈ കയ്യാങ്കളി നിയമസഭയ്ക്കകത്ത് നടന്നത് എന്ന്